Hi guys, so in the number parijay padam 10 best cars for Indian customers. One of the car in a man parijay padam over another XUV300, Mahindra XUV300. Sangyong in the Tivoli or in a global version, or you Indian Padipunan in our Kiri and TV Shishpikan. They were in a global stars rating in 5 star retail, safety 5 star retail. This is the main feature of the car. I have a lot of features again. Best in segment one. അടുത്ത വണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റ് ആണ്. നിസാൻ മാഗ്നൈറ്റ് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു വണ്ടിയാണ്. കോമ്പാക്ട് എസ് യു വി. കോമ്പാക്ട് എസ് യു വി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കുറച്ച് നാളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അവിടെ ഏറ്റവും ഒരു എന്താ വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ എന്താ ഒരു മൊത്തത്തിൽ നല്ലൊരു പാക്കേജാണ് നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു വണ്ടി കൊണ്ടുവരുന്നത്. നല്ല ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും നല്ല സ്പേഷ്യസും ആണ്. മൊത്തത്തിലൊരു എന്താ വാല്യൂ ഫോർ മണി, അതാണ് എന്റെ ഏറ്റവും നല്ലൊരു ടാഗ് ലൈൻ. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് റെനോൾട്ട് ഡസ്റ്ററിന്റെ 2019-2020 ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡലാണ്. 2019-2020 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഓൾ വീൽ ഡ്രൈവ് വണ്ടി ഉണ്ടായിരുന്നു ഡസ്റ്ററിന്റെ. ആ വണ്ടി നല്ലൊരു പവർ ട്രെയിനും എല്ലാം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് BS4 ആയിരുന്നു. ഇപ്പം BS6 എമിഷൻ നോംസ് കാരണം ആ വണ്ടി നടത്തിലാക്കി. പക്ഷെ അതിപ്പം സെക്കൻഡ് ഹാൻഡ് കിട്ടിയാൽ പോലും കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു മുതലാണ് ആ വണ്ടി. അടുത്ത വണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊയോട്ട ഫോർച്യൂണർ. ടൊയോട്ട ഫോർച്യൂണറിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാലോ എന്താ 40 lakhs അണ്ടറിൽ കിട്ടാവുന്ന നല്ലൊരു എന്താ ടോപ്പ് ബെസ്റ്റ് എസ് യു വി അല്ലെങ്കിൽ ഫുൾ സൈസ് SUV ആണ് ടൊയോട്ട ഫോർച്യൂണർ. എന്റെ ഒരു ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ റിലയബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ടൊയോട്ടയുടെ ആ കമ്പനിയുടെ റിലയബിലിറ്റി എല്ലാവർക്കും അറിയാം. സർവീസ് കോസ്റ്റ് ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും പ്രശ്നമില്ല. എഞ്ചിനൊക്കെ അങ്ങനെ പണിയൊന്നും വരാൻ സാധ്യതയില്ലാത്തൊരു കമ്പനിയും കൂടിയാണ് ടൊയോട്ട. അതേപോലെ പക്ഷെ ഫോർഡ് എൻഡവർ അതിനൊരു എന്താ എതിരാളിയാണ് എങ്കിൽ പോലും ഈ റിലയബിലിറ്റിയുടെ കാരണം കൊണ്ട് നമുക്ക് ടൊയോട്ട ഫോർച്യൂണറിനെ നമുക്ക് വാനോളം ഉയർത്താം. അടുത്ത വണ്ടിയെ പറ്റി പറയാൻ നിസാൻ കിക്സ് ആണ്. നിസാൻ കിക്സ് എന്താ ഈ പറയുന്ന ഡസ്റ്ററുമായിട്ട് ഭയങ്കരമായിട്ട് സാമ്യമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ അതേപോലെ തന്നെ അതിനകത്തുള്ള സസ്പെൻഷനാണ്, സസ്പെൻഷൻ അത്രയ്ക്ക് നല്ലൊരു സസ്പെൻഷനാണ്. ഡസ്റ്ററിനകത്തുള്ള അതേ സസ്പെൻഷനാണ്, ഡസ്റ്ററിനകത്ത് മികച്ച സസ്പെൻഷൻ തന്നെയാണ്, അതേ സസ്പെൻഷൻ തന്നെയാണ് ഈ നിസാൻ കിക്സിനകത്തുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ അതിന്റെ ഡിസൈൻ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, പക്ഷെ ഇപ്പൊ 2021-2020 ആ ഒരു ഇതിൽ ഗ്ലോബലി പുതിയൊരു വെർഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ നിസാൻ മാഗ്നൈറ്റ് അത് കണ്ട അതേപോലത്തെ ഒരു സ്ലീക്കി ഡിസൈൻ ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് ആണ് അതിൽ വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അത് വരികയാണെങ്കിൽ നിസാൻ കിക്സിന്റെ ആ ഒരു എന്താ മാർക്കറ്റിൽ നല്ലൊരു കുതിച്ചാട്ടം വേണമെങ്കിൽ കാണാം. അതിന്റെ 1.3 liter ടർബോ പെട്രോൾ ചാർജർ നല്ലൊരു എഞ്ചിനാണ്. അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് ആ ഒരു വണ്ടി വരുന്നത്. അടുത്ത വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ മാരുതി സുസുക്കി എർട്ടിഗ. മാരുതി സുസുക്കി എർട്ടിഗയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏക ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് അതിന്റെ അകത്തുള്ള ബീജ് കളറാണ്. അത് എന്താ വണ്ടി ഡേർട്ടി ആക്കും, അതായത് അടിക്കാക്കും. നമ്മുടെ ഒരു ഈ ഒരു നമ്മുടെ ഫാമിലി ഒരു ഫാമിലി കാറാണ്. അപ്പം ഫാമിലി ആകുമ്പോൾ കുട്ടികളുണ്ടാകും, കുട്ടികളുണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി ചെളി പേരുണ്ടെങ്കിൽ അത് അങ്ങനെ പറ്റി അങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഒരു വണ്ടി നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് മാരുതി എർട്ടിഗ. മാരുതി സിയാസ്. മാരുതി സിയാസ് ആണ് ഫസ്റ്റ് മാരുതിയുടെ മാരുതി സുസുക്കി സിയാസ് മാരുതിയുടെ ഫസ്റ്റ് എന്താ SHVS എഞ്ചിനോട് കൂടിയുള്ള വണ്ടി. SHVS ടെക്നോളജി നമുക്കറിയാം ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ആണ്. അത്യാവശ്യം എന്താ ഇപ്പം വണ്ടിക്കൊരു ലാഗ് ആയിട്ട് തോന്നിക്കുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് മോട്ടറിന്റെ സഹായത്തോടെ ആ ഒരു ലാഗ് ലാഗ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വണ്ടി ഒന്ന് പുഷ് ചെയ്ത് ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകുന്നൊരു എഞ്ചിനാണ് SHVS. ആ ഒരു ടെക്നോളജി അതിന്റെ K15B എന്ന് പറയുന്ന എഞ്ചിനോട് കൂടി ഇപ്പോൾ BS6 നോംസ് വന്നപ്പോൾ ബാക്കിയുള്ള എർട്ടിഗയാണെങ്കിലും സുസുക്കിയുടെ വേറെ കുറെ ബലേനെ അങ്ങനെയുള്ള പല വണ്ടികളിലും വന്നിട്ടുണ്ട്. ആദ്യമേ വന്നത് ഈ സുസുക്കി സിയാസിലാണ്. ഒരു നല്ലൊരു എന്താ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെഡാൻ ആണ്. ഹോണ്ട സിറ്റിയോടുകൂടി ഇറങ്ങിയ സമയത്ത് ഹോണ്ട സിറ്റിയോടുകൂടി അത്രയ്ക്ക് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് അല്ലെങ്കിൽ റൈവലായിട്ട് നിന്നൊരു വണ്ടിയാണ് സുസുക്കി സിയാസ്. അടുത്ത വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അത് മഹേന്ദ്ര താർ. 2020 മഹേന്ദ്ര താർ എന്താ ഭയങ്കരമായിട്ട് അത്രയ്ക്ക് ഹൈപ്പോട് കൂടി വന്നൊരു വണ്ടിയാണ്. ആദ്യമത്തെ കാലഘട്ടത്തിൽ ജീപ്പിന്റെ റൂബിക്കോണുമായിട്ട് നല്ലൊരു സാമ്യം ഉണ്ടായത് കൊണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും എന്താ ജീപ്പിനോടുള്ള ഒരു ഇഷ്ടം കൂടുതലുണ്ട്. ഈ മഹേന്ദ്ര എന്താ അങ്ങനെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവന്നതിനുള്ളൊരു ഒരു ഇത് തോന്നിയിട്ടുണ്ട്, പക്ഷെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്കെന്താ നല്ല റിലയബിൾ ആയിട്ടൊരു വണ്ടിയാണ്. വലിയ വലിയ വണ്ടികളായിട്ടുള്ള ഇപ്പം
ഈ പറഞ്ഞു പറഞ്ഞ ഫോർച്യൂണർ അങ്ങനെയുള്ള ഓഫ് റോഡും എല്ലാം പോകാൻ പറ്റുന്ന ഒരു വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു എന്താ 20 ലക്ഷത്തിൽ താഴെ ഉള്ളൊരു നല്ലൊരു പ്രോപ്പർ ഓഫ് റോഡറാണ്. വേറെ വണ്ടികളായിട്ടുള്ളത് പറയുകയാണെങ്കിൽ ഫോർസ് ബോർക്ക മാരുതി ജിപ്സി ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ താറിന്റെ ഒരു ഇത് നിലവാരം നല്ല കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം പറയത്തൊക്കെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിന്റെ വെർഷൻ, അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഓഡി സിസ്റ്റം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. നല്ലൊരു പാക്കേജാണ് താറും ഓഫർ ചെയ്യുന്നത്. അതേപോലെ അടുത്തൊരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ മാരുതിയുടെ തന്നെ ഒരു വണ്ടിയാണ്, മാരുതിയുടെ ഡിസയർ, സ്വിഫ്റ്റ് ഡിസയർ. മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ഇപ്പം ഏറ്റവും കോമ്പാക്ട് സെഡാൻ, അമേസ് ഉണ്ടെങ്കിൽ പോലും കോമ്പാക്ട് സെഡാനിൽ ഏറ്റവും നല്ലൊരു ഫ്യൂൽ എഫിഷ്യന്റ് മൊത്തത്തിലുള്ള നല്ലൊരു വണ്ടി എന്ന് പറയാനുള്ളത് ഈ പറഞ്ഞ മാരുതിയുടെ സുസുക്കി ഡിസയർ ആണ്. അബൌട്ട് 26 മൈലേജ് കിട്ടുന്നുണ്ട്. അതേപോലെ 26 അതിന്റെ ഇടയ്ക്കുള്ള ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. നല്ലൊരു എന്താ കോമ്പാക്ട് സെഡാൻ ആണ്. അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട സിറ്റി ആണ്. ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൈഡാണ്. ഹോണ്ട സിറ്റി ഉണ്ടെന്ന് പറയുന്ന ഒരു എന്താ ഒരു പേരാണ്, അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ കുറെ നാളായിട്ട്. ഞാൻ ഇപ്പൊ കൊച്ചിലെ തൊട്ട് ഹോണ്ട സിറ്റി ഉള്ള ഒരു വലിയ ആൾക്കാർ, ഹോണ്ട സിറ്റി ഉള്ള ഒരു ഡോക്ടർ അങ്ങനെയുള്ള ഒരു പദവി ഉള്ള ഒരു ഇതാണ് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി ഇപ്പോഴും അതേപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹോണ്ട സിറ്റിയുടെ നല്ലൊരു ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും ഒക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന ഹോണ്ടയുടെ ഒരു 7-സീറ്റർ വണ്ടിക്കും ഇതേ ഹോണ്ട സിറ്റിയുടെ എഞ്ചിൻ തന്നെ ആയിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ലൊരു വണ്ടിയാണ് ഹോണ്ട സിറ്റി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഗ്മെന്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സും ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി